വിപണിയിൽ വലിയ വില കൊടുത്താണ് പല പഴങ്ങളും നാം വാങ്ങുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പഴവർഗ്ഗങ്ങൾ നാം അവഗണിക്കുകയുമാണ് പതിവ്. അത്തരത്തിലുള്ള ഒന്നാണ് പൂച്ചപ്പഴം. പഴയകാലത്ത് നമ്മുടെ കുന്നിൻ ചെരിവുകളിലും പാടവരമ്പത്തും കുറ്റിക്കാടുകളിലുമെല്ലാം കണ്ടിരുന്ന ഒരു വള്ളിച്ചെടിയാണ് പൂച്ചപ്പഴം. വാസിഫ്ലോം ഫോർട്ടിസ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. മുക്കട്ടപ്പഴം, അമ്മമ്മപ്പഴം, മദാമപ്പഴം എന്നിങ്ങനെയൊക്കെ പൂച്ചപ്പഴം അറിയപ്പെടുന്നു. ഇതിന്റെ പൂവുകൾക്ക് പാഷൻ ഫ്രൂട്ടിന്റെ പൂവുകളുമായി സാമ്യമുണ്ട്. നെല്ലിക്കയുടെ വലിപ്പമുള്ള കായകൾക്ക് മൂപ്പത്തു മുമ്പ് പച്ച നിറവും പഴുത്താൽ നല്ല മഞ്ഞ കലർന്ന ചുവപ്പ് നിറവുമാണ്. പുളിയും മധുരവും കലർന്നതാണ് രുചി. പഴയകാലത്ത് പൂച്ചപ്പഴം ഉത്സവ പറമ്പുകളിൽ സർബത്തിൽ ചേർത്ത് കൊടുത്തിരുന്നു. ക്ഷീണം മാറി ഉന്മേഷം ലഭിക്കാനായി വഴിയാത്രക്കാരും ഈ പഴം കഴിച്ചിരുന്നു. ഈ പഴം, ഇതിൻ്റെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടമായൊരു ആയുർവേദ മരുന്ന് ആണിത്. ഇതിൻ്റെ പഴം നമ്മ പഴയകാലങ്ങളിലെ സർബത്ത്, ആഘോഷ സ്ഥലങ്ങളിൽ സർബത്ത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സർബത്ത് ഉണ്ടാക്കുമ്പോൾ അതിൽ കലക്കുന്ന ഒരു ഇതാണ് വിത്താണ് ഇതിൻ്റെത്. ഇത് നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു അനിയത്തിയായിട്ട് ഇതിനെ കാണാൻ പറ്റും. ചെടിയുടെ പൂവും കായും എല്ലാം അതുപോലെ തന്നെ. ശ്രീശലകൻ ശലഭം മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്നത് ഈ സസ്യത്തിൻ്റെ ഇലകളിലാണ്. പൊട്ടാസ്യം, ധാതുലവണങ്ങൾ, ഇരുമ്പ് എന്നിവയും ചെറുമൂലകങ്ങളും ഈ ഔഷധപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത്തരം പഴങ്ങളെ നാം വേണ്ട വിധം പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.